നമസ്കാരം. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് ലുലു മാളിൽ വെച്ച് പ്രശസ്തയായ ഒരു നടി അപമാനിക്കപ്പെട്ടത്. ഉടൻ തന്നെ ആ നടി ഇൻസ്റ്റാഗ്രാമിൽ അത് സംബന്ധിച്ച് വിശദമായി പോസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി. വനിതാ കമ്മീഷൻ ചാടിയോടി വന്ന് ഇടപെട്ടു. അതുപോലെ തന്നെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ കേസിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കയറി പിടിച്ച മഹാത്മാക്കളെ അവരുടെ സിസിടിവി ദൃശ്യങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പോസ്റ്റ് ചെയ്തു. എന്തായാലും ഇവർ ആരെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് രാവിലെ അല്പം വൈകി പുറത്തുവന്ന വാർത്ത. ഇവരാരൊക്കെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യമൊന്നും ഇവർ ഏത് നാട്ടുകാരാണ്, ഏത് ദേശക്കാരാണ്, ഇവരുടെ പേരുകൾ പോലും നൽകാതെയാണ് പല മാധ്യമങ്ങളും സ്ക്രോളുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തത്. അത് അറിയാഞ്ഞിട്ടാണെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും പേരുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ഇർഷാദ്, ആദിൽ എന്നീ രണ്ട് വ്യക്തികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്. അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരെ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും പെരിന്തൽമണ്ണ സ്വദേശികളാണ്, മലപ്പുറം സ്വദേശികളാണ്. പിന്നെ ഇവിടെ ചില സമൂഹ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലുമൊക്കെ പോസ്റ്റുകൾ വരുന്നത് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ചർച്ചയായിട്ടും വിശദമായൊരു വാർത്ത ഇതിനെക്കുറിച്ച് ഈ ഒരു ആംഗിളിൽ നൽകണം എന്ന് തോന്നിയത്. കാരണം ഇവർ പറയുന്നത് സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാതെ കൈതട്ടിയതാണ്, മാപ്പ് പറയാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നതായി ചില മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നത്. അല്ല, സെൽഫി എടുക്കുന്നത് ഇങ്ങനെയാണോ? സെൽഫി എടുക്കുന്നത് നിതംബത്തിലും ശരീരഭാഗങ്ങളിലും സ്പർശിച്ചുകൊണ്ടാണോ? അതിന് അവരോട് നേരിട്ട് അനുവാദം ചോദിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം സെൽഫി എടുത്താൽ പോരെ? അല്ലാതെ അവരുടെ അനുവാദമില്ലാതെ അവരെ കയറി പിടിക്കാനും അവരെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാനും ഇവർക്കാരാണ് അനുമതി നൽകിയത്? ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിരി വരും. പ്രധാന ലീഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നടിയെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു, മലപ്പുറം മങ്കട സ്വദേശികളാണ് പ്രതികൾ എന്നാണ് ഈ മാധ്യമം നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണക്കടുത്താണ് മങ്കട എന്ന് തോന്നുന്നു. അതുപോലെ നടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രതികൾ പറഞ്ഞു. സെൽഫി എടുക്കാൻ ശ്രമിച്ചു, അതിനെ നടി എതിർത്തു. ഇത് നടിക്ക് മോശമായി അനുഭവപ്പെട്ടതാകാം. സംഭവത്തിൽ നടിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും പ്രതികൾ പറഞ്ഞു. ഈ മാധ്യമം പേര് പോലും നൽകിയിട്ടില്ല. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ വെച്ച് തനിക്ക് നേരെയുണ്ടായ അതിക്രമം സോഷ്യൽ മീഡിയയിലൂടെയാണ് നടി തുറന്നു പറഞ്ഞത്. രണ്ട് ചെറുപ്പക്കാർ തന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും പിന്തുടർന്ന് ശല്യം ചെയ്യുകയും ചെയ്തു എന്ന് നടി പറയുന്നു. നടിയുടെ പോസ്റ്റ് നമ്മൾ എല്ലാവരും വായിച്ചതാണ്. നടിയുടെ പിൻഭാഗത്ത് കയറി പിടിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് നടിയെ പിന്തുടരുകയും ചെയ്തു. നടി മറ്റൊരു കടയിലേക്ക് ബന്ധുക്കളുമൊത്ത് പോയപ്പോൾ പുറകെ എത്തി വീണ്ടും ശല്യം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നടി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് അനുവാദം ചോദിച്ചു, സമ്മതിച്ചില്ല, അതുകൊണ്ട് അറിയാതെ തൊട്ടതായിരിക്കും, അത് തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ നൽകുന്നത്. ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്തിനൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഷോപ്പിംഗ് മാളിൽ എത്തിയപ്പോൾ ഈ ദുരനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടി ഈ പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കും അതുപോലെയുള്ള സ്ത്രീകൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സർക്കാരും സംവിധാനങ്ങളും പോലീസും ഒക്കെ നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഈ നടപടികൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? എന്നിട്ട് അവരെയൊക്കെ ന്യായീകരിക്കാനായിട്ടും അവർ നിതംബത്തിൽ കയറി പിടിച്ചത് സെൽഫി എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കൂവി നടക്കാൻ ചില മാമാ മാധ്യമങ്ങളും, ഇതെന്ത് നാണക്കേടാണ്! മാധ്യമങ്ങൾക്ക് തന്നെ ഇതൊക്കെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം പേര് പറയുന്നില്ല, പിന്നെ ജില്ല പറയുന്നില്ല, പിന്നെ മലപ്പുറം മങ്കട സ്വദേശികളാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്ത് നീതിബോധമാണ് ഇവർക്കൊക്കെ ഉണ്ടാകുന്നത്? എന്ത് സന്ദേശമാണ് ഈ ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിന് നൽകുന്നത്? ഇത്രയും ലുലുമാൾ പോലെ ഇത്രയും വിഖ്യാതമായ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ വെച്ച് ഒരു അഭിനേത്രിയായ ഒരു പെൺകുട്ടിയെ കയറി പരസ്യമായി പട്ടാപ്പകൽ ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഇവന്റെയൊക്കെ ധൈര്യം എന്താണ്? അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് രീതിയിലുള്ള ജീവിത രീതിയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഇവനെയൊക്കെ വളർത്തിവിട്ടവരെ എന്താണ് പറയേണ്ടത്? ഇതൊക്കെയാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, സമൂഹത്തോട് പ്രവർത്തിക്കേണ്ടത്, സ്ത്രീകളോട് പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ സ്ത്രീകൾക്ക് സുരക്ഷയും മറ്റും അത് നൽകേണ്ട ചുമതല സമൂഹത്തിന് കൂടിയില്ലേ? പുരുഷന്മാരെ, പുരുഷ സമൂഹത്തെ മുഴുവൻ നാണം കെടുത്താനായിട്ട് ഇത്തരം രീതികളുമായി ചിലർ മുമ്പോട്ട് പോവുകയാണ്. കഷ്ടം തന്നെ, വളരെ ഖേദകരം തന്നെ. ഇതൊക്കെ അതിനെയൊക്കെ ന്യായീകരിക്കാനും അവർ സെൽഫി എടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വളച്ചൊടിക്കാനും ചില മാധ്യമങ്ങളും, ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും ഉമ്മാരോട് ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്, സെൽഫി എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന്റെ വിശദമായ അന്വേഷണവും അതിന്റെ നടിയുടെ മുടിയും ഒക്കെ എടുത്തതിന് ശേഷം അതിന്റെ കാര്യങ്ങൾ നോക്കാം. അന്വേഷണം ഏത് വരെ പോകും എന്നുള്ള കാര്യം നമുക്കൊന്നറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.